മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രം. അഭീഷ്ടവരദായകനായ ശ്രീ നാഗരാജാവിൻ്റെ അനന്ത ചൈതന്യം കുടികൊള്ളുന്ന പുണ്യക്ഷേത്രം. ക്ഷിപ്രപ്രസാദിയായ ശ്രീ പരമേശ്വരൻ്റെ പ്രിയ ശിഷ്യം തപസ് ചെയ്ത തീർത്ഥശാല. തപസ്സിൽ പ്രസാദിച്ചു പ്രത്യക്ഷനായ ശ്രീ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠിച്ചത് ഇവിടെയാണ്. വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും ഹരിതാപ ചാർത്തുന്ന ഈ പവിത്ര ഭൂമിയിലാണ് മനുഷ്യൻ്റെ മനസ്സിന് കുളിരേകുന്ന ശ്രീ നാഗരാജ ക്ഷേത്രം. കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞതാണ് മണ്ണാർശാല. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ മറക്കാനാവാത്തൊരു അന്തരീക്ഷം. വന്നു തൊഴുന്നവർക്ക് മടങ്ങിപ്പോകാൻ മടി തോന്നിക്കുന്ന പ്രകൃതിയിലാ വേണ്ടി. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ക്ഷത്രിയ നിഗ്രഹം ചെയ്തതിൻ്റെ പാപപരിഹാരാർത്ഥം പരശുരാമൻ തൻ്റെ ഭൂമിയെല്ലാം കശുവിന് ദാനം ചെയ്ത ശേഷം ഭാരതത്തിൻ്റെ തെക്ക് തീരത്ത് വന്ന് സമുദ്രത്തോട് ഭൂമി യാചിച്ചു. വരുണൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു ശൂർപ്പം എറിയുകയും അത്രയും ഭാഗം കരയായി തീരുകയും ചെയ്തു. ശൂർപ്പ എറിഞ്ഞ് നേടിയ സ്ഥലമാണ് ഇന്ന് കേരളം എന്നറിയപ്പെടുന്നത്. ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് തന്നെ ദാനം ചെയ്തിട്ട് അദ്ദേഹം മഹേന്ദ്രഗിരിയിലേക്ക് പോയി. എന്നാൽ ദാനമായി ലഭിച്ച ഭൂമി ഉപ്പുരസം നിറഞ്ഞതാകിയാൽ വാസയോഗ്യമല്ലെന്ന് കണ്ട് ബ്രാഹ്മണർ ചെന്ന് അദ്ദേഹത്തോട് സങ്കടം ഉണർത്തിച്ചു. വൃത്താന്തം അറിഞ്ഞ് ദുഃഖിതനായ പരശുരാമൻ തൻ്റെ പ്രിയ ഗുരുവായ പരമശിവനെ തപസ് ചെയ്തു. പ്രത്യക്ഷനായ പരമശിവൻ ഭൂരക്ഷയ്ക്കായി സർപ്പവിഷം വിന്യസിക്കണമെന്നും അതിനായി നാഗരാജാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു. ഗുരുപദേശം അനുസരിച്ച് ഭാരതത്തിൻ്റെ തെക്കേ തീരത്തെത്തിയ പ്രിയ ശിഷ്യൻ ഇവിടെ ഒരു തീർത്ഥശാല ചമച്ച് അതികഠിനമായ തപസ് ചെയ്തു. പ്രത്യക്ഷനായ നാഗരാജാവ് തൻ്റെ ഭക്തനെ സർവാഭിഷ്ടങ്ങളും ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു. അതിനുശേഷം പരശുരാമൻ്റെ ഇഷ്ടപ്രകാരം മന്ദാര മരങ്ങൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നിത്യവാസം ചെയ്തുകൊണ്ട് സകലേശ്വര്യപ്രദായകനായി ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുത്തുകൊണ്ട് ഭൂലോകരക്ഷകനായി വാണരളവാൻ ഭഗവാൻ സമ്മതിക്കുകയാണുണ്ടായത്. നാരായണ അവതാരമായ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ ശ്രീ നാഗരാജാവ് പ്രിയപത്നിമാരായ സർപ്പയക്ഷിയമ്മ, നാഗയക്ഷിയമ്മ, സഹോദരിയായ ശ്രീ നാഗചാമുണ്ടി എന്നിവരോടുകൂടി ത്രിമൂർത്തി വിഭാഗവുമായി പഞ്ചഭൂതങ്ങൾ അധിപനായി പരിപാവനമായ ഈ മന്ദാരശാലയിൽ പരിലസിക്കുന്നു. നാഗരാജകാരുണ്യത്താൽ പരിപുഷ്ടമായ ഭൂമിയിൽ വസിക്കുവാൻ വളരെ ബ്രാഹ്മണർ വന്നു. അവരിൽ തൻ്റെ ശിഷ്യപ്രധാനിയായ ശ്രേഷ്ഠനെ നാഗരാജാവിൻ്റെ പൂജാധികാരിയായി പരശുരാമൻ നിശ്ചയിച്ചു. ആ ഇല്ലമാണ് പ്രസിദ്ധമായ എരിഞ്ഞാടപ്പള്ളി അഥവാ എരിഞ്ഞാടപ്പള്ളി. ഇരിഞ്ഞാലക്കുട സ്വദേശികളായിരുന്നു എരിഞ്ഞാടപ്പള്ളി ഇല്ലക്കാർ. നാഗദേവാനുഗ്രഹത്താൽ ഭാർഗവരാമൻ്റെ നിർദ്ദേശാനുസരണമുള്ള പൂജകൾ മുടങ്ങാതെ ഈ അമ്പലത്തിൽ നടന്നു വന്നു. കാലമേറെ കഴിഞ്ഞു. തലമുറകൾ കഴിഞ്ഞ് പൂജാധികാരം ലഭിച്ച ശ്രീ വാസുദേവൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീദേവി, നാഗരാജ സേവരായ ആ ദമ്പതിമാരെ ഒരു ദുഃഖം വളരെ അലക്ടിയിരുന്നു. അവരുടെ കാലശേഷം ദേവനെ പൂജിക്കാൻ ഒരു ഉണ്ണി പറന്നില്ലെന്നുള്ള ദുഃഖം. നിത്യവും ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭവാംഗൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് അവർ കാലം കഴിച്ചു കൂട്ടി. അക്കാലത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപവനങ്ങളിൽ അപ്രതീക്ഷിതമായി തീ പടർന്നു പിടിച്ചു. അഗ്നിയിലകപ്പെട്ട സർപ്പഗണങ്ങൾ പരിഭ്രാന്തരായി ആളിപ്പറന്ന കാട്ടുതീയിൽ നിന്നും രക്ഷ നേടിയ അവർ നാഗനായകൻ്റെ സന്നിധിയിലേക്ക് ഓടി. അഗ്നിയേറ്റ് ഉരുളൊരുകിയ നാഗവൃന്ദത്തെ കണ്ട് ബ്രാഹ്മണ ദമ്പതിമാരുടെ മനസ്സൊരുങ്ങി. ഈ നാഗങ്ങളെ അവർ പരിചരിച്ച് വേണ്ടതെല്ലാം നൽകി. ഈ നാഗങ്ങളെ പരിചരിക്കുന്നത് കണ്ട് ഭഗവാൻ പ്രീതനായിട്ട് ഭക്തവത്സനായ അദ്ദേഹം പരിവാര സമേതനായി ശ്രീ വാസുദേവ ശ്രീദേവിമാരുടെ മുന്നിൽ പ്രത്യക്ഷനായി കൃപാകടാക്ഷത്തിൽ കാട്ടുതീ നിശേഷം അണഞ്ഞു. അതുപോലെ ആ ദമ്പതിമാരുടെ മനസ്സിൽ കെടാതെ കത്തിയിരുന്ന ദുഃഖത്തെയും അണച്ചുകൊണ്ട് ഭഗവാൻ അവർക്ക് പുത്രനായി വന്ന് അവതരിപ്പിക്കുന്ന അനുഗ്രഹിക്കുകയും ചെയ്തു. ആശ്രയിക്കുന്നവർക്ക് വംശഭാഗ്യം ചൊരിഞ്ഞുകൊണ്ട് എക്കാലവും അവിടെ അധിവാസം ചെയ്യുമെന്നും അരളി ഭഗവാന്റെ ശീതകരണങ്ങളേറ്റ് അഗ്നിയണഞ്ഞ് മണ്ണാറിയ ശാലയാണത്രേ മണ്ണാറശാല. ഭഗവത് അനുഗ്രഹത്താൽ ശ്രീദേവി രണ്ടു ശിശുക്കൾക്ക് ജന്മം നൽകി. ജ്യേഷ്ഠനായി സർപ്പശിശുവും അനുജനായ മനുഷ്യ ശിശുവുമാണ് പറഞ്ഞത്. സന്താന സൗഭാഗ്യത്താൽ സുഹൃദായ ദമ്പതികൾ സന്തുഷ്ടരായിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരികളായി ശിഷ്ടകാലം കഴിച്ചു. കാലമായപ്പോൾ ജ്യേഷ്ഠ നിർദ്ദേശപ്രകാരം അനുജന് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് സുഖമായി കഴിഞ്ഞു. തൻ്റെ അവതാരധർമ്മം നിറവേറ്റിയ ജ്യേഷ്ഠനായ സർപ്പരാജാവ് തപസമാധിയിൽ മുഴുകുന്നതിനായി ഇല്ലത്തുള്ള നിലവറ പോവുകയും ചെയ്തു.
അതിൽ അതീവ ദുഃഖിതനായ അമ്മ നാഗരാജാവിനോട് മനോവേദന അറിയിച്ച് മനസ്സലിഞ്ഞ ഭഗവാൻ അമ്മയ്ക്ക് മാത്രം ദർശനം അനുവദിക്കുകയും ആണ്ടിലൊരുനാൾ അമ്മ നടത്തുന്ന പൂജയാൽ തൃപ്തനായിക്കൊള്ളാമെന്ന് സാന്ത്വനമേവിയും അറിയുകയും ചെയ്തു. അന്ന് ആ പുത്രൻ അമ്മയ്ക്ക് നൽകിയ പൂജാധികാരമാണ് മണ്ണാർശാലയെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആ അധികാരം മൂപ്പേൽക്കുന്ന വലിയമ്മമാർക്കാണ് ലഭിക്കുന്നത്. അഥവാ കുടുംബത്തിൽ സ്ഥാനം കൂടിയ അന്തർജനത്തിനാണ് അമ്മയുടെ പദവി. സ്ഥാനമേൽക്കുന്ന സമയം മുതൽ അമ്മ നിത്യബ്രഹ്മചാരിണിയായി കഴിയുന്നു. എല്ലാ മലയാള മാസവും 1-ാം തീയതി മാസം തോറുള്ള പൂയ എന്നാൽ ശിവരാത്രിയുടെ തലേന്ന് വരെ, കർക്കിടക 1 മുതൽ 12 വരെ, ചിങ്ങമാസത്തിൽ തിരുവോണം കന്നി, തുലാം മാസത്തിൽ ആയില്യത്തിന് മുമ്പ് 12 ദിവസം എന്നിങ്ങനെ അമ്മ ശ്രീകോവിലിൽ പൂജ നടത്തുന്നു. എല്ലാ മാസവും ആയില്യത്തിന് ഇല്ലത്തുള്ള നിലവറയ്ക്ക് സമീപം 100 ഉം പാൽ, ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ സർപ്പബലി, ശിവരാത്രി പിറ്റേന്ന് നിലവറയിലും അപ്പൻകാവിലും 100 ഉം പാൽ എന്നിവയാണ് അമ്മ നടത്തുന്നത്. നിലവറയിൽ വാണരുളുന്ന നാഗനായകനെ മുത്തശ്ശൻ അഥവാ അപ്പൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വൈര്യസഞ്ചാരത്തിനുള്ള തൊട്ടടുത്തുള്ള വനമാണ് അപ്പൂപ്പൻകാവ്. വലിയമ്മയുടെ ദർശനം ഭഗവത് ദർശനം പോലെ പവിത്രമാണ്. ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ അമ്മയെ കണ്ട് ദക്ഷിണ സമർപ്പിച്ച് ആഗ്രഹം പറയുവാനും അനുഗ്രഹം നേടുവാനും എല്ലാവരും ശ്രദ്ധിക്കുന്നു. ആശ്രയം തേടി വരുന്നവർ അമ്മയുടെ സാന്ത്വന നിർദ്ദേശങ്ങളനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുകയും വഴിപാടുകൾ നടത്തി കൃതാർത്ഥരാകുകയും ചെയ്യുന്നു. അനപത്യത ദുഃഖത്തിൻ്റെ ശമനത്തിനായി ദമ്പതിമാർ ഇവിടെ ഉരുളി കമഴ്ത്തി ഇഷ്ടവരപ്രാപ്തിക്കായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു. സർപ്പദോഷ പരിഹാരത്തിനായി ഇവിടെ നടത്തുന്ന പ്രധാന വഴിപാടുകളാണ് സർപ്പബലിയും 100 ഉം പാലും. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാഗപൂജയാണ് സർപ്പബലി. ഈ പൂജ അമ്മയാണ് കഴിക്കുന്നത്. സർപ്പദോഷ പരിഹാരത്തിനാണ് ഇവിടെ കൂടുതലും നടത്തുന്നത് 100 ഉം പാലുമാണ്. ഈ വഴിപാട് കന്നിയിലെ ആയില്യം കഴിഞ്ഞ് തുടങ്ങി ഇടവം 15 വരെ എല്ലാ ദിവസവും ഏകാദശിയും മറ്റുള്ള ദിവസങ്ങളും ഒഴിച്ച് നടത്താറുണ്ട്. അല്ലാത്ത മാസങ്ങളിൽ എല്ലാ ആയില്യത്തിനുമാണ് ഇത് നടത്തുന്നത്. ഈ പൂജ നടത്തുന്ന അമ്മ തന്നെയാണ്. കന്നി, തുലാം, കുംഭമാസത്തിലെ ആയില്യവും മഹാശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. കന്നിയിലെ ആയില്യം നാഗരാജാവിൻ്റെയും കുംഭത്തിലെ നിലവറയിൽ സമാധി കൊള്ളുന്ന മുത്തശ്ശൻ്റെയും ജന്മദിനങ്ങളാണ്. ശിവരാത്രിക്ക് മാത്രമേ ഇവിടെ സദ്യാദീപാരാധന നടത്താറുള്ളൂ. തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാല ആയില്യം. മണ്ണാറശാലയിലെ ശ്രീ നാഗരാജാവ് ഹരി സ്വരൂപനും ശിവാത്മകനുമാണെന്നാണ് വിശ്വാസം. നാഗരാജാവ് അനന്തനും വിഷ്ണുവും സർപ്പരാജാവ് വാസുകിയും ശിവനുമാണ്. പ്രതിഷ്ഠാവേളയിൽ വാസുകിയുടെ ചൈതന്യം കൂടുതൽ പ്രകടമായി കണ്ടതുകൊണ്ട് ആ വാസുകി ചൈതന്യത്തെ സങ്കല്പിച്ച ശൈവ പൂജാക്രമമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നാഗരാജാവ് വാണരുളുന്ന ശ്രീകോവിലിന് വടക്കുവശത്തായി ചുറ്റമ്പലത്തിൽ തന്നെ മറ്റൊരു ശ്രീകോവിലാണ് സർപ്പയക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. സർപ്പയക്ഷിയമ്മയ്ക്ക് നിത്യപൂജയുണ്ട്. ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറെ കോണിൽ പ്രത്യേകം ചിത്രകൂടത്തിൽ കിഴക്ക് ദർശനമായി നാഗചാമുണ്ടി, വടക്ക് ദർശനമായി നാഗയക്ഷിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നാഗയക്ഷിയമ്മയ്ക്കും നാഗചാമുണ്ടിക്കും നിത്യപൂജകൾ കഴിക്കുന്നില്ല. ക്ഷേത്രമതിലിന് പുറത്ത് തെക്ക് പതിനാറെ കോണിൽ പൂവളത്തറ കാണാം. കാനവാസിയ ധർമ്മശാസ്താവ് കുര്യങ്കാവിലും ഭദ്രകാളിയും ശ്രീ ഭദ്രകാളി കുരിങ്കുഴങ്ങരങ്ങിലും മണ്ണാർശാലയിലെ പൂവിനത്തിലുള്ള ഉപദേവാലയങ്ങൾ വസിക്കുന്നു. ഇതിനടുത്താണ് അപ്പൂപ്പൻകാവ്. കാവിലെല്ലായിടത്തും നാഗപ്പുറ്റുകളും ചിത്രകൂടങ്ങളും കാണാം. സർപ്പങ്ങളെ കൂടിയിരുത്തിയിരിക്കുന്ന പ്രത്യേക കൽത്തറകളാണ് ചിത്രകൂടങ്ങൾ. മുമ്പ് കേരളത്തിലെല്ലാത്തെയും കാവുകളും കുളങ്ങളും ഉണ്ടായിരുന്നു. അവയൊക്കെ വിശ്വാസത്തെ പ്രത്യക്ഷമായും പരിസ്ഥിതി പരോക്ഷമായും ബലപ്പെടുത്തുന്ന അടിസ്ഥാന ഘടകങ്ങളായിരുന്നു. കാലാന്തരത്തിൽ അജ്ഞതയും അഹന്തയും ബാധിച്ച മനുഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കാവുകളെയും കുളങ്ങളെയെല്ലാം നശിപ്പിച്ചു. പരിസ്ഥിതി അപ്പാടെ തരിതം മറിക്കുകയും ചെയ്തു. ഇന്ന് കാവുകൾക്കും കുളങ്ങൾക്കുള്ള പ്രാധാന്യം ആധുനിക ശാസ്ത്രം തന്നെ തെളിയിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും കുളിർമയും ഏകി നിൽക്കുകയാണ് കാനന ശോഭയാർന്ന മണ്ണാർശാല അന്നും ഇന്നും. എക്കാലവും അങ്ങനെ തന്നെ ആവുകയും ചെയ്യും.